ഈ വിഭാഗം സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ഈ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ സ്റ്റാർ കാസ്റ്റിംഗ് എങ്ങനെയാണ്? ഇല്ല, ഇതിന് സ്റ്റാർ കാസ്റ്റിംഗ് ഇല്ല, ഇതിന് ഡിസ്കഷൻ ഇല്ല, ഇതിന് സ്ക്രിപ്റ്റ് ഇല്ല. ഇതിന് ഞാൻ രണ്ട് ആർട്ടിസ്റ്റിനെ കിട്ടുക എന്നുള്ളത് മാത്രമേ എനിക്ക് ആകെ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ അതിന് പരിമിതികളുണ്ട്. എപ്പോഴും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജയന്തി എൻ്റെ സിനിമയിൽ ഒരു കാലത്ത് ഞാൻ തന്നെ ഡ്രൈവറും ഡയറക്ടറുമായക ആയി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. എന്താണ് അങ്ങനെ? അത് കാരണം അപ്പോൾ എനിക്ക് തോന്നി ഇതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, ഇതൊരു പരീക്ഷണമാണെന്ന് എല്ലാവരും പറയണു. ഈ അപ്പോൾ ആ പരീക്ഷണത്തിൽ പ്രൊഡ്യൂസർക്ക് ഒരുപാട് ചിലവുകൾ വരുത്തി വെക്കരുത് പറഞ്ഞിട്ട് ഞാനും എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസ് എൻ്റെ കുട്ടികൾ അവരെല്ലാം കൂടെ നമുക്ക് പോവാം ഒരു ഫിലിം മേക്കിംഗ്, ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കി നോക്കാം. റിഫ്ലക്ടർ പാടില്ല, ലൈറ്റ്സ് പാടില്ല, ട്രാക്ക് ആൻഡ് ട്രോളി പാടില്ല, മേക്കപ്പ് മാൻ പാടില്ല, കോസ്റ്റ്യൂമർ പാടില്ല, പ്രൊഡക്ഷൻ ബോയ്സ് ഇല്ല, പ്രൊഡക്ഷൻ മാനേജർ ഇല്ല, ഒന്നുമില്ല. ഞാനും എൻ്റെ അസിസ്റ്റൻസും മാത്രം, രണ്ട് നടന്മാരും ഒരു നടി നടൻ വേണം. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഏതാണ്ട് 1600 പെൺകുട്ടികളെ കണ്ട ശേഷമാണ് എനിക്ക് അഭിലാഷനെ കിട്ടുന്നത് ഈ റോൾ അഭിനയിക്കാൻ. അങ്ങനെ അഭിലാഷയെ കിട്ടിക്കഴിഞ്ഞു, പിന്നെ ഒരു പൂനം ദാസ് ഗുപ്ത ആ സിനിമയ്ക്ക് വേണ്ടി അഭിലാഷയും, അതിൽ തന്നെ ഒരു മിസ്റ്റർ മഡ്രാസ് എന്ന് പറഞ്ഞ ബോഡി ബിൽഡർ ഒരു വിമൽ രാജ്, അദ്ദേഹമാണ് അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചത്. ഇവർ രണ്ടുപേരും കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പോൾ എപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങണം? ഞങ്ങൾ സ്ക്രിപ്റ്റ് എൻ്റെ മനസ്സിലേ ഉള്ളൂ, ഇത് എഴുതില്ല, ഞാൻ ഷൂട്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് സിനിമ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അന്ന് ഇങ്ങനെ ഡിജിറ്റൽ ക്യാമറ അല്ല, തോന്നുന്ന പോലെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഫിലിമാണ്, ഇൻസ്ട്രുമെൻ്റ് കളർ നെഗറ്റീവ് ആണ്. അന്ന് ഒരു റോളിന് 10,000 രൂപ വിലയുണ്ട്. എന്നിട്ട് എന്നാലും ശരി പറഞ്ഞിട്ട് പോയിട്ട് ഞങ്ങൾ കാറും ഒരു മെറ്റഡോർ വാനുമാണ് ആ കയ്യിലുള്ളത്. ആകെ 12 പേരും കൂടിയിട്ട് ഞാൻ കാറ് ഞാൻ ഓടിക്കും, മെറ്റഡോർ വാൻ വേറൊരു ഡ്രൈവറുണ്ട്, രണ്ടുപേരും ഓടിച്ച് പോവും. പോയി ബാംഗ്ലൂർ പോയി, ആകെ തന്നയച്ചത് 25, അന്ന് 5,000 രൂപയാണ് ആകെ തന്നയച്ചിട്ടുള്ളത് കയ്യിൽ. അപ്പോൾ 5,000 രൂപ കൊണ്ട് പോയി, 3 ദിവസം കഴിയുമ്പോൾ 5,000 രൂപ തീരെയായി. അപ്പോഴേക്കും ഒരാളെ മദ്രാസിൽ പറഞ്ഞു, പിന്നെ അവിടുന്ന് 25,000 രൂപ എടുത്തു. ആ 25,000 വന്നിട്ടാണ് ബാംഗ്ലൂർ ഷൂട്ടിംഗ് പെർമിഷൻ വാങ്ങുന്നത്. പക്ഷെ എന്നാലും വെറുതെ ഇരിക്കാൻ പാടില്ല പറഞ്ഞിട്ട് ആരും അറിയാതെ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പെർമിഷൻ ഇല്ലാതെയൊക്കെ പല കാടിലും മലയിലൊക്കെ കോലാറിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തു. അങ്ങനെ അതിനുശേഷം പെർമിഷനും കൂടി വാങ്ങിയ ശേഷം അവിടുന്ന് ട്രാവലിംഗ് ആൻഡ് ഷൂട്ടിംഗ് ആയിരുന്നു. പല ദിവസങ്ങളിലും രാത്രി കാറിലും വാനിലും ആയിട്ടാണ് എല്ലാവരും കിടന്നുറങ്ങിയത്.